ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് മൈ ഡിയർ ചിൽഡ്രൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രയാങ്കിൾസിൽ എക്സസൈസ് 6.5 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറമാണ്, അത് ഡിലീറ്റഡ് ആണ്. ഇനിയുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഇതിപ്പോൾ 4 അല്ലേ, 2 and 3 ക്വസ്റ്റ്യൻസ് തിയറം 6.7 റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ടേക്ക് ദ സിമിലാരിറ്റി ആൻഡ് സൈഡ്സ് പ്രൊപ്പോർഷൻ എഴുതുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. അത്രയും സിമ്പിളുമാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് വിചാരിച്ച് ഇത് സിമ്പിളല്ല എന്നല്ല, ദിസ് ഇസ് ഓൾസോ വെരി സിമ്പിളാണ്. അപ്പം ഞാനിപ്പോൾ പൈതഗോറസ് തിയറം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ യു ആർ ഗിവൺ ABCs ആൻഡ് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ അറ്റ് സി. സോ വി ക്യാൻ ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ അറ്റ് സി. ഓക്കെ, and what is given, it is an isosceles triangle, so two sides are equal. endale ee side idine equal aavulla ennellarku ariyallo hypotenuse longest aanu nariya. so proof questions ellam ningal given to prove proof ad correct aayittu ezhudanam. given abc is triangle abc is an isosceles right triangle. okay, ezhuda. next, നെക്സ്റ്റ് ടു പ്രൂവ് ഇസ് AB² ഈക്വൾ ടു 2AC². ഓക്കെ, ഐസോസെലസ് ട്രയാങ്കിൾ മീൻസ് ടു സൈഡ്സ് ഈക്വൽ ആണ്. നമുക്ക് പ്രൂഫ് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇറ്റ് ഇസ് റൈറ്റ് ട്രയാങ്കിൾ, സോ വി ക്യാൻ അപ്ലൈ പൈതഗോറസ് തിയറം. AB² ഈക്വൾ ടു എന്തുവരും? BC² പ്ലസ് AC² റൈറ്റ്. പൈതഗോറസ് തിയറം എന്ന് എഴുതാൻ മറക്കരുത്. ഓക്കെ, ബട്ട് വി നോ BC ഈക്വൽ ടു AC, സോ യു ക്യാൻ റൈറ്റ് AC ഇൻസ്റ്റെഡ് ഓഫ് BC. സോ AC² പ്ലസ് AC² അപ്പോൾ ഇവിടെ ഗിവണിൽ നിങ്ങൾക്ക് എഴുതാൻ വേണമെങ്കിൽ എന്തെഴുതാം? AC ഈക്വൽ ടു BC. പക്ഷേ ഞാനിവിടെ ഐസോസെലസ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് AC ഈക്വൽ ടു BC ആണ്. അത് മനസ്സിലാകാത്ത കുട്ടികൾ വേണമെങ്കിൽ ഒന്ന് എഴുതിയേക്കുക. റൈറ്റ്, സോ വി ഗെറ്റ് AB² ഈക്വൽ ടു 2AC² ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഇറ്റ്സ് പ്രൂവ്ഡ്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത്രയും സിമ്പിളാണ് കേട്ടോ. ബേസിക് പേപ്പറിൽ ചിലപ്പോൾ ചോദിക്കാം. സി ഡിലീറ്റഡ് പോർഷൻസ് ഞാൻ ഇനി ഇപ്പോൾ ചെയ്യത്തില്ല കേട്ടോ. അത് വെറുതെ നമ്മൾ ചെയ്ത സമയം കളയണ്ട. ഇത് 6th ക്വസ്റ്റ്യൻ. ABCs ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2A, ഫൈൻഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. സോ വി ക്യാൻ ഫസ്റ്റ് ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ലെറ്റ് ഇറ്റ് ബി ABC. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുക. അപ്പോൾ ഇപ്പോൾ നോക്കുള്ളൂ, ഞാൻ A-ന്ന് ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പെർപെൻഡിക്കുലർ 90°. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓൾട്ടിറ്റ്യൂഡ് വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും എന്താകും? ഇതൊക്കെ BD ഈക്വൽ ടു CD ആകും. ആൻഡ് വാട്ട് ഇസ് ദ സൈഡ് ഗിവൺ ടു ദ ട്രയാങ്കിൾ? ഇറ്റ് ഇസ് 2A ആണ് ഈച്ച് സൈഡ്. എല്ലാ സൈഡും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ BD എന്താകും? A ആകും, CD A ആകും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെ ചെയ്യേണ്ടതെന്ന്, പെട്ടെന്ന് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ നമുക്ക്, ബിക്കോസ് ദിസ് ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ വാട്ട് ഇസ് AD²? AD² ഈക്വൽ ടു AB² മൈനസ് BD² റൈറ്റ്. ഇത് ബൈസെക്റ്റഡ് ആകുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? നോക്കൂ, ഇത് രണ്ടും ഈക്വൾ, ഈ സൈഡ് കോമൺ. സോ ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോംഗ്രുവൻറ്റ് ബൈ RHS കോംഗ്രുവൻസ് അല്ലേ. രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ, അപ്പോൾ ഹൈപ്പർടെനിയസ് സൈഡും ഈക്വൽ. അങ്ങനെയാണ് ഈ സൈഡ് രണ്ടും ഈക്വൽ ആകുന്നത്. ഒൺലി ഫോർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ AB ഈസ് 2A² മൈനസ് A². ദാറ്റ് ഇസ് 4A² മൈനസ് A², വി ഗെറ്റ് 3A². ഇവിടെ പൈതഗോറസ് തിയറം എന്ന് എഴുതണം കേട്ടോ. എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ എഴുതേണ്ട കാര്യമില്ല. പെട്ടെന്ന് വാല്യൂ കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ഈ ഫോർമുല പഠിച്ച് വയ്ക്കണം. ദാറ്റ് ഇസ് അപ്പോൾ AD എന്തോരും? പെർപെൻഡിക്കുലർ ലെങ്ത് ഇസ് √3A. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഹൈറ്റ് കാണാനുള്ള ഫോർമുല √3 × ½ ആണ് A കേട്ടോ. അല്ലെങ്കിൽ √3A / A സൈഡായിട്ട് വിചാരിച്ചാൽ √3A/2 എന്ന് പഠിച്ച് വയ്ക്കണം. ബിക്കോസ് ഇവിടെ സൈഡ് എത്രയായിട്ടാണ് തന്നിരിക്കുന്നത്? 2A ആയിട്ടാണ്. ഓക്കെ ആണല്ലോ. See, this is our next question. Prove that the sum of the squares of the sides of a rhombus is equal to the sum of the squares of its diagonals. Appo namukku kaariyam rhombus varaikkam. Okay, rhombus inde properties ella appo nammude mindil odi odi varum. Rhombus inde properties endanu? It is a parallelogram,
വിത്ത് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ, ഡയഗണൽസ് ബൈസെക്ടിട്ട് 90 ഡിഗ്രി. ഓക്കെ, അത് ആ ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സോ എ ബി സി ഡി എസ് എ റോംബസ്, റോംബസിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ് എന്നുള്ള പ്രോപ്പർട്ടിയും പെട്ടെന്ന് മനസ്സിൽ കിട്ടുക. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ എന്നാണ്. ഈ ക്വസ്റ്റൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ കഴിഞ്ഞ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ക്വസ്റ്റൻ ഇനിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഗിവൺ എ ബി സി ഡി ഇസ് എ റോംബസ്. ഓക്കെ, ടു പ്രൂവ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ, എ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ, റൈറ്റ്? ഡയഗണൽസിൻ്റെ സ്ക്വയറിൻ്റെ സമയം പ്രൂഫ്. യു നോ ഓൾ ദീസ് ട്രയാങ്കിൾസ് ആർ എന്താണ് ബൈസെക്ട് ചെയ്യുന്നത്? 90 ഡിഗ്രി ആയതുകൊണ്ട് എല്ലാ ട്രയാങ്കിളും ലെറ്റ് ഓ ബി ദ ഇൻ്റർസെക്റ്റ്, റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിളിൽ മാത്രം പൈതഗോറസ് തിയറം കൊടുത്താൽ മതി കേട്ടോ. ബാക്കി ചില ബുക്കിലോ അല്ലെങ്കിൽ ചിലർ ചെയ്യുമ്പോൾ എല്ലാ ട്രയാങ്കിളിലും പൈതഗോറസ് തിയറം കൊടുത്ത് ഇങ്ങനെ അത്രയൊന്നും ചെയ്യേണ്ട. നമുക്ക് ഒറ്റ ട്രയാങ്കിളിൽ മാത്രം നമുക്ക് കൊടുക്കാം. ഇൻ ട്രയാങ്കിൾ എ ഒ ബി, അതിൽ മാത്രം കേട്ടോ. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ എ ഒ ബി, ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. വാട്ട് ഇസ് എ ബി സ്ക്വയർ? ഹൈപ്പർട്ടനീസ് ആണ്. എ ബി സ്ക്വയർ ഈക്വൽ ടു വി നോ ഇറ്റ് ഇസ് ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ, പൈതഗോറസ് തിയറം. ഇതിവിടെ എഴുതണം കേട്ടോ, മറക്കരുത്. ഞാൻ ചിലപ്പോൾ അങ്ങ് എഴുതാൻ വിട്ടുപോകും, പക്ഷെ നിങ്ങൾ മറക്കാൻ പാടില്ല. അപ്പോൾ അവിടെ എഴുതി. ഇനി നോക്കൂ, വാട്ട് ഇസ് ഇൻ എ പാരലോഗ്രാം ഡയഗണൽസ് ബൈസെക്ട് ഈച്ചത്. സോ ഒ എ എന്ന് പറയുന്നതും ഒ സിയും ഈക്വൽ ആണല്ലോ, അപ്പോൾ എ സിയുടെ ഹാഫ് ആണ് ഒ എ. ഓക്കെ, സോ ഒ എക്ക് ഓരോ നിങ്ങൾക്ക് എന്ത് എഴുതാം? എ സി ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. അതുപോലെ ഒ ബി ബി ഡിയുടെ ഹാഫ് അല്ലേ, സോ യു ക്യാൻ റൈറ്റ് ബി ഒ ബിക്ക് പകരം ബി ഡി ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. സോ വി ഗെറ്റ് എ സി സ്ക്വയർ ബൈ 4 പ്ലസ് BD² ബൈ 4. ഇനി എല്ലാ ടേമിനെയും, ബിക്കോസ് ഇവിടെ ഈ ഡിനോമിനേറ്റർ 4 കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യും. വി ഗെറ്റ് 4AB² = AC² + BD² ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. 4AB² എന്ന് നിങ്ങൾക്കറിയാം ഓൾ ദി സൈഡ്സ് ആർ ഈക്വൾ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ബോർഡിന് ഇത് മതി, ആൻസർ ടീച്ചേഴ്സിന് ഇത് മതി. നിങ്ങൾക്ക് അങ്ങ് വീണ്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ഒരു സ്പ്ലിറ്റിംഗ് ഇവിടെയും കൊടുക്കുക, AB² + BC² + CD² എന്ന് എഴുതിക്കോളൂ. നോ പ്രോബ്ലം, ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. സി, ദിസ് ഇസ് അവർ 8th ക്വസ്റ്റ്യൻ. ഇവിടെയും നമ്മൾ പൈതഗോറസ് തിയറം തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ദേ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. യു ആർ ഗിവൺ എ ട്രയാങ്കിൾ, കണ്ടല്ലോ. പിന്നെ ഒ ഡി പെർപ്പൻഡിക്കുലർ, ഇത് പെർപ്പൻഡിക്കുലർ, ഇത് പെർപ്പൻഡിക്കുലർ, ആൻഡ് ഒ എഫും പെർപ്പൻഡിക്കുലർ ആണ്. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള സൈഡ് ഉണ്ടെന്നേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒ എ ഉണ്ട്, ഒ ബി ഉണ്ട്, ഒ സി ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം അതെന്ത് ചെയ്യുക, ജോയിൻ ചെയ്യണമെന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഇനി ഒ ബിയും അതേപോലെ ജോയിൻ ചെയ്യുക, ഒ സിയും അതേപോലെ. അപ്പോൾ ഇവിടെ 2 റൈറ്റർ ആംഗിൾ ഉണ്ട്. ഒ സി ഹൈപ്പർടെനീസ് ആയിട്ടുള്ള എത്ര റൈറ്റർ ആംഗിൾ ഉണ്ട്? 2 റൈറ്റർ ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഇതിലെവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എങ്ങനെ അറിയും? അതിനായിട്ടുള്ള മാർഗം എന്താണ്? സൈഡ് ഏതാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഡി സി ആണോ സി ഇ ആണോ ഇവിടെ വന്നിട്ടുള്ളതെന്ന് നോക്കുക. സി ഇ ആണ്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഒ എ ഹൈപ്പർടെനീസ് ആയിട്ട് വരുമ്പോൾ വരുന്ന സൈഡ് ഏതാ? അത് എ എഫ് ആണോ എ ഇ ആണോ എന്ന് നോക്കൂ. ഇറ്റ് ഈസ് എ എഫ് ആണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിളാണ് പൈതഗോറസ് അപ്ലൈ ഉണ്ട്. ഇനി അടുത്ത ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഒ ബി ഹൈപ്പർടെനീസ് ആയിട്ട് വരുന്ന സൈഡസ്, അതിൽ ബി ഡി ആണോ ബി എഫ് ആണോ വന്നേക്കുന്നത്? ബി ഡി ആണ്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ആംഗിളാണ് നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അപ്ലൈയിങ് പൈതഗോറസ് തിയറം ഇൻ ദ ഫോളോയിങ് റൈറ്റ് ആംഗിൾസ് എന്ന് നമുക്ക് ഒറ്റ സ്റ്റെപ്പ് എഴുതാം, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വരുന്ന പൈതഗോറസ് അപ്ലൈയിങ് പൈതഗോറസ് തിയറം ഇൻ ദ ഫോളോയിങ് റൈറ്റ് ആംഗിൾസ് ഇൻ ദ ഫോളോയിങ് റൈറ്റ് ട്രയാങ്കിൾസ് വി ഗെറ്റ്. ഓക്കെ, ആദ്യം നമുക്ക് ഏത് കൊടുക്കാം? റൈറ്റ് ട്രയാങ്കിൾ
OCE from right triangle OCE. എന്തുവരവിടെ ഒ സി സ്ക്വയർ ഈക്വൽ ടു സി ഇ സ്ക്വയർ പ്ലസ് ഒ ഇ സ്ക്വയർ ഓർ ഒ ഇ സ്ക്വയർ പ്ലസ് സി ഇ സ്ക്വയർ ഇക്വേഷൻ നമ്പർ വൺ. ഇനി അടുത്ത റൈറ്റർ ആംഗിൾ കൊടുക്കൂ. ഫ്രം റൈറ്റർ ആംഗിൾ എ ഒ എഫ് എ ഒ എ സ്ക്വയർ ഈക്വൽ ടു എന്തുവരും എ എഫ് സ്ക്വയർ പ്ലസ് ഒ എഫ് സ്ക്വയർ ഒ എഫ് സ്ക്വയർ പ്ലസ് എ എഫ് സ്ക്വയർ ഇക്വേഷൻ നമ്പർ ടു. ഓക്കെ, ഇനി അടുത്ത റൈറ്റർ ആംഗിൾ ഏതാ? ഫ്രം റൈറ്റർ ആംഗിൾ ബി ഒ ഡി ഒ ബി സ്ക്വയർ ദാറ്റ് ഇസ് ദ ഹൈപ്പോട്ടനസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ പ്ലസ് ഒ ഡി സ്ക്വയർ ഇക്വേഷൻ നമ്പർ ത്രീ. ഇനി നോക്കൂ, ഒ എ സ്ക്വയർ ഇതെല്ലാം ആഡ് ചെയ്തിരിക്കുകയാണല്ലോ. ഓക്കെ, ആഡ് ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ വി വിൽ ഗെറ്റ് ആഡിങ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇക്വേഷൻ വൺ പ്ലസ് ടു പ്ലസ് ത്രീ വി ഗെറ്റ് എൽ എച്ച് എസ് എല്ലാം കൂടെ ആഡ് ചെയ്തേ ഒ എ സ്ക്വയർ ഒ എ ആണ് ആദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു, അപ്പം ഞാനിവിടെ ഒ എ സ്ക്വയർ ആണ് മുമ്പേ എഴുതി, അപ്പോൾ ഇത് തന്നെ എഴുതണം കേട്ടോ. ദാറ്റ് ഇസ് ഒ എഫ് സ്ക്വയർ പ്ലസ് എ എഫ് സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ ഇസ് ബി ഡി സ്ക്വയർ പ്ലസ് ഒ ഡി സ്ക്വയർ പ്ലസ് ഒ ഇ സ്ക്വയർ പ്ലസ് സി ഇ സ്ക്വയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, അതിനകത്തൊന്നും ഒരു ബ്രെയിൻ വർക്കും ഇല്ല. ഇനി ഇതുപോലെ പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കൂ, ഈ ബാക്കി എല്ലാ ടേംസും നമ്മളിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മൈനസ് ആയില്ലേ എല്ലാം. ഓക്കെ, അപ്പോൾ ഒ എ സ്ക്വയർ പ്ലസ് ഇത് എ എഫ് സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ പ്ലസ് സി ഇ സ്ക്വയർ മാത്രം. ഏതൊക്കെയാണ് അവിടെ വേണ്ടത്? എ എഫ് സ്ക്വയർ ഇതവിടെ വേണം, ബി ഡി സ്ക്വയർ ട്രാൻസ്ഫർ വേണ്ട, ദെൻ അനദർ ഇസ് സി ഇ സ്ക്വയറും. ഈ മൂന്ന് ടേമും നമ്മൾ ട്രാൻസ്പോസ് ചെയ്യേണ്ട, ബാക്കി എല്ലാ ടേമും ട്രാൻസ്പോസ്. സോ വി ഗെറ്റ് ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ. ഇതൊന്നും ഇതുവരെയും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ, അത്ര സിമ്പിളായിട്ടാണോ എന്താണെന്നറിയത്തില്ല. ഒ സി സ്ക്വയർ ബാക്കി എല്ലാ ടേമും മൈനസ് ചെയ്യും, മൈനസ് ഒ എഫ് സ്ക്വയർ മൈനസ് ഒ ഡി സ്ക്വയർ മൈനസ് ഒ ഇ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇത് എ എഫ് സ്ക്വയർ പ്ലസ് അടുത്തേതാ ബി ഡി സ്ക്വയർ പ്ലസ് സി ഇ സ്ക്വയർ. ഓക്കെ, ഇത് തന്നെയല്ലേ വന്നത്? നമുക്ക് ഒരു മാല പോലെ ഉണ്ടല്ലേ, ഭയങ്കര നീളമായിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്യുക. സി, ദിസ് ഇസ് യുവർ നയൻത്ത് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് എ സിറ്റുവേഷണൽ പ്രോബ്ലം ആണല്ലേ. എ ലാർഡ് 10 meter ലോങ് റീച്ചസ് എ വിൻഡോ 8 meter എബൌവ് ദ ഗ്രൗണ്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫുട്ട് ഓഫ് ദ ലാർഡ് ഫ്രം ദ ബേസ് ഓഫ് ദ വോൾ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷണൽ പ്രോബ്ലംസ് 1 mark ചോദിക്കാം. ദീസ് പ്രോബ്ലംസ് ആക്ച്വലി ഫോം എ റൈറ്റ് ആംഗിൾ. വേഗം റൈറ്റ് ആംഗിൾ വരയ്ക്കുക, ആ ഗിവൺ വാല്യൂസ് മാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യുക. ലാഡർ ഇതാണല്ലോ, ഇറ്റ് ഇസ് 10 meter ലോങ്. This is reaches a window 8 meter above the ground. ഇതാണ് 8 meter above the ground. ഇത് എപ്പോഴും വെർട്ടിക്കൽ ആയതുകൊണ്ട് ഇതിൻ്റെ 90 degree ആയിരിക്കും. യു ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫുട്ട്. ഇവിടെ ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്, നോക്കൂ എ ബി സി. യു ഹാവ് ടു ഫൈൻഡ് എ ബി. അപ്പോൾ ഇതൊക്കെ 1 mark ചോദിക്കത്തുള്ളൂ, പെട്ടെന്ന് ചെയ്യണം, പ്രൂഫൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പൈതഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ്, ഇതൊന്നും അവിടെ എഴുതി വയ്ക്കേണ്ട കേട്ടോ, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യണം. എ സി സ്ക്വയർ പൈതഗോറസ് തിയറം, ബി സി സ്ക്വയർ ഇസ്, സോ എ ബി സ്ക്വയർ എന്ത് വരും? ഷോർട്ടർ സൈഡ് എപ്പോഴും നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. ബി സി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ ദാറ്റ് ഇസ് ബി സി ഇസ് 10 square മൈനസ് 8 square ദാറ്റ് ഇസ് 100 - 64 ദാറ്റ് ഇസ് 36. ഓക്കെ, സോ എ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 36 ഇസ് 6. അപ്പോൾ 6 meter ആണ് ആൻസർ. The distance of the foot of the ladder from the base of the wall is 6 meter ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ.